ഇനി ലോകം ഈസാ നബിയുടെ കരങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൻസിലു യൂഷിക്കു അയ്യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ അദ്ലാ, നിങ്ങളിലേക്ക് ഈസാ നബി വരാനടുത്തിരിക്കുന്നു നല്ലൊരു ഭരണാധികാരിയായി നീതിമാനായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിയായി. യക്സിറു സലീബ് വയഖ്തുലുൽ ഖിൻസീർ വയലഉൽ ജിസിയ, കുരിശുകൾ തകർത്തുകൊണ്ടിരിക്കും, പന്നികളെ കൊന്നുകൊണ്ടിരിക്കും, ടാക്സും കരവും എല്ലാം ഇറക്കി വെക്കും. ഇൻഷുറൻസ് ഒന്നും വേണ്ട, കാറ് വല്ലതും എടുക്കുകയാണെങ്കിൽ അന്ന് എടുത്തോളാം. ടാക്സ് കരം ഇൻഷുറൻസും ഒക്കെ വേണ്ടാന്ന് വെക്കും, ക്യാൻസൽ ചെയ്യും. സുഹൃത്തുക്കളെ, ശാസ്ത്രവും എടുത്തു മാറ്റപ്പെടും. അസൂയ തബാഗുല് തഹാസുദ് ഇല്ലാത്ത ജനങ്ങളെല്ലാം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന, ഇഴജീവികളും കൊച്ചുമക്കളും ഒന്നിച്ചു കളിക്കുന്ന ഭൂമിയിലേക്ക് ബർക്കത്തിറങ്ങുന്ന, ആടുമാട് ഒട്ടകങ്ങളുടെ അകിടുകളിൽ പാല് ചുരത്തുന്ന ഒരു ബർക്കത്തിന്റെ സമയമാ ആ കാലം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, യൻസിലു ഈസബ്നു മറിയമ ഇലൽ അർൽ, ഭൂമിയിലേക്ക് ഈസാ നബി ഇറങ്ങി വരും. ഫയം കുസു ഹംസൻ ഭൂമിയിൽ താമസിക്കും, എന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കും. വയൂലതുലഹു, ഈസാ നബിക്ക് സന്താനങ്ങളും ഉണ്ടാകും. ഒരു ഹദീസിൽ 7 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി ഉയർത്തപ്പെട്ടത്. സുഹൃത്തുക്കളെ, 7 കൊല്ലം പൂർത്തിയാക്കി 40 കൊല്ലം ഭൂമിയിൽ ജീവിക്കും. സുമ്മയമൂത്തു, പിന്നീട് ഈസാ നബി വഫാത്താകും. ഫയുദ്ഫനു മഈ, എന്റെ റൗലയിൽ ഈസാ നബി കബറടക്കപ്പെടും. എന്റെ റൗലയിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗല, മസ്ജിദുൻ നബവിയിൽ ഈസാ നബിക്കുള്ള സ്ഥലം ഇപ്പോഴുണ്ടെന്ന് ചരിത്രം പറയുന്നു. എന്റെ റൗലയിൽ ഈസാ നബി അലൈഹിസ്സലാം കബറടക്കപ്പെടും. ഫഖൂമു അന വഈസാ, ഞാനും ഈസാ നബിയും എഴുന്നേൽക്കും ഖബറിൽ നിന്ന്. നാളെ ഖിയാമത്തു നാളിൽ എഴുന്നേൽക്കും. ബൈന അബീ ബക്കർ വ ഉമർ, അബൂബക്കറിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുമായുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാനും ഈസാ നബിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മഅ്ശറയിലേക്ക് എഴുന്നേൽക്കുമെന്ന് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. റഹ്മഹുല്ലാ, മനസ്സിലായില്ലേ? ഈസാ നബി അലൈഹിസ്സലാം കിടക്കുന്ന സ്ഥലം വരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിക്കുന്ന മധ്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടും. ഇഹ്റാം കെട്ടിക്കൊണ്ട് ഹജ്ജിന് പുറപ്പെടും. ഹജ്ജിനോ ഉംറയ്ക്കോ അല്ലെങ്കിൽ രണ്ടിനുമോ ഒന്നിച്ചും എന്ന് ഹദീസിൽ വരുന്നുണ്ട്. ഈസാ നബി മദീനത്ത് വന്നാൽ എനിക്ക് സലാം പറയും. പല അറുദ്ദന്ന സലാമഹു, ഈസായുടെ സലാം നാം മടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സന്തോഷകരമായി ലോകം മുന്നോട്ടു പോകുമ്പോൾ അല്ലാഹു ഈസാ നബിയോട് പറയും, ഹരിസ് ഇബാദി ഇല തൂർ, എന്റെ ദാസന്മാരെ തൂർ സീനായിലേക്ക് മാറ്റിക്കോ. ഈസാ, എന്റെ ദാസന്മാരെ തൂർ സീനായിലേക്ക് മാറ്റിക്കോ. അങ്ങനെ ആളുകളെല്ലാം, വിശ്വാസികളെല്ലാം തൂർ സീനായിലേക്ക് മാറ്റുമ്പോ താങ്കളെ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണം വരികയാണ്. അത് യജൂജ് വ മജൂജ്, ഹത്താ ഇദാ ഫുതിഹത് യജൂജ് വ മജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഈസാ അലൈഹിസ്സലാം, സദസ് ആഗ്രഹിക്കുന്നുണ്ടാവും ഈസാ നബിയുടെ ഒരു ചെറിയ വിവരണത്തിന് വേണ്ടി, അല്ലേ? ആരാ ഈസാ നബി അലൈഹിസ്സലാം? പിതാവില്ലാതെ ജനിച്ചു, മാതാവ് മറിയം, അല്ലേ? പരിശുദ്ധ ഖുർആനിലെ ഏക വനിതയുടെ പേരാണ് സൂറത്ത് മറിയം. ഖുർആൻ ഓതുമ്പോൾ രസമുള്ള അധ്യായമാണ് മറിയം സൂറത്ത്, അല്ലേ? ഓതണം, പ്രചോദട്ടെ. ذكر رحمة ربك عبده زكريا. വല്ലാത്ത രസമാണ് സൂറത്തു മറിയം. എല്ലാം യാ യാ, നല്ല പ്രാസഭംഗിയുള്ള, അല്ലേ?
നോക്കൂ, പിതാവില്ലാതെ ജനിച്ച ഈസാ നബി അലൈഹിസ്സലാം മാതാവിന്റെ കൂട്ടത്തിൽ വളർന്നു വലുതായി. പക്ഷേ ജൂത സമൂഹം ഈസാ നബിയിലും മാതാവിലും ഗുരുതരമായ ആരോപണങ്ങൾ ഇളക്കിവിട്ടു. എന്താ ആരോപണം? മഹാനായ യേശു ഈസാ നബി ജാരസന്തതിയാണ്, ജാരസന്തതിയാണ്. ജൂതന്മാർ പറഞ്ഞു പരത്തി, മാതാവില് അപവാദം അവര് പരത്തി, ധാരാളം പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ നിഷേധിച്ചതിന്റെ പേരിലും ഈസാ നബിയിലും മറിയമിലും അപവാദങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ബനു ഇസ്രായീൽ ശപിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ. വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അലീമാ, സൂറത്തുൻ നിസാ 156, 157, 158, 3 ആയത്തുകളിൽ ഈ സംഭവമാണ് പറയുന്നത്. അവരുടെ സത്യനിഷേധം കൊണ്ടും അവർ പറഞ്ഞതുകൊണ്ടും അലാ മറിയമ ബുഹ്താനൻ അലീമാ, ഗുരുതരമായ ആരോപണം മറിയം ബീവിയുടെ പേരിൽ. റളിയല്ലാഹു അൻഹാ പറഞ്ഞതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടു. സൂറത്തുൻ നിസാ. വഖൗലിഹിം, അവര് പറഞ്ഞു, ഇന്നാ ഖതൽനൽ മസീഹ ഈസാ ബ്ന മറിയം, ഞങ്ങൾ കൊന്നുകളഞ്ഞു മറിയമിന്റെ പുത്രൻ ഈസായെ, ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്നതിന്റെ പേരിലും പറഞ്ഞതിന്റെ പേരിലും അവർ ശപിക്കപ്പെട്ടു. അല്ലാഹു പറയുകയാണ്, വമാ ഖതലൂഹു വമാ സലബൂ, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, അവർ ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ചെയ്തത്, അവർ ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്തത്. ഈസാ നബിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ടവർ ഈസാ നബിയുടെ വിഷയത്തിൽ സംശയത്തിലാണ്. എന്താ യാഥാർത്ഥ്യം? നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു യേശുവിനെ വധിച്ചു, കുരിശിൽ തറച്ചു, വധിച്ചു എന്ന്, അല്ലെ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല, അവർക്ക് വലാക്കിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ആശയക്കുഴപ്പമുണ്ടായതാണ്. എന്താ സംഭവിച്ചത്? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു, മഹാനായ ഈസാ നബിയെയും മാതാവിനെയും ജൂതന്മാർ ചീത്ത വിളിച്ചു. അപ്പോൾ ഈസാ നബി അല്ലാഹുവിലേക്ക് കരം നീട്ടി, അല്ലാഹുവേ, ഇന്നഹും സബ്ബൗനീ വസബ്ബൗ വാലിദത്തീ, അവരെന്നെ ചീത്ത വിളിക്കുന്നു, എന്റെ ഉമ്മ മറിയമിനെയും ചീത്ത വിളിക്കുന്നു. അല്ലാഹുമ്മ ലഅൻഹും, നീ അവരെ ശപിക്കണമേ. നോക്കൂ, അങ്ങനെ ആ അവർ മുഴുവനും കുരങ്ങന്മാരും പന്നികളുമായി രൂപം പ്രാപിച്ചു. ഉടനെ ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹു ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഈസാ നബിക്ക് അറിയിപ്പ് കൊടുക്കുന്നു, ജൂതന്മാർ അങ്ങേ കൊല്ലാൻ തീരുമാനിക്കുന്നു, പദ്ധതി ആവിഷ്കരിക്കുന്നു, താങ്കളെ അല്ലാഹു വാനലോകത്തേക്ക് ഉയർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യുക്കും യുൽഖാ, നിങ്ങളിൽ ആരാണ് എന്റെ രൂപം, എന്റെ ശിബ്ഹ് സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഫയുഖ്തലു വയുസ്ലബു വയദ്ഖുലുൽ ജന്ന, അവർ വധിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും അവസാനം അല്ലാഹു അവർക്ക് സ്വർഗത്തിൽ ഇടംകൊടുക്കുകയും ചെയ്യും, ആരാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഫഖാല റജുലുൻ മിൻഹും, അവരിൽ നിന്നുള്ള ആര് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റിവായത്താണ്. അങ്ങനെ നോക്കൂ, അല്ലാഹു തആല ഈസാ നബിയെ വാനലോകത്തേക്ക് ഉയർത്തുകയാ. ഞങ്ങൾ ഫലസ്തീനിൽ ചെന്നപ്പോ ദി റൂം ഓഫ് ലാസ്റ്റ് സപ്പർ, യേശുവിന്റെ അന്ത്യ അത്താഴ റൂം ഞങ്ങൾ കണ്ടു. ആ അത്താഴം കഴിഞ്ഞ ഉടനെ ഈസാ നബിയെ ഉയർത്തി. ആ ഉയർത്തിയ ഭാഗത്തിൽ വലിയ സ്തംഭം, ആകാശത്തേക്ക് ഒരു വലിയ സ്തംഭം പടുത്തു വെച്ചിട്ടുണ്ട്. ഈസാ നബി അവിടെ നിന്നാണ് ഉയർത്തപ്പെട്ടത്, ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം. നോക്കൂ, ഈസാ നബി അല്ലാഹു തആല ഉയർത്തി വാനലോകത്തേക്ക്. ഈസാ നബിയെ കൊല്ലാൻ വന്ന കിങ്കരന്മാർ, ജൂതന്മാർ, അവർ കണ്ടത് അസ്ഥാനത്ത് ഈ വ്യക്തിയെ അവർ വധിച്ചു, ക്രൂശിച്ചു. ഒരു റിവായത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊരു റിവായത്ത്, ഈസാ നബിയുടെ കൂട്ടത്തിൽ നടക്കുകയും ഈസാ നബിയുടെ കൂട്ടത്തിൽ ബാഹ്യമായി ശിഷ്യത്വം ചമയുകയും ചെയ്ത് കാമ്പഡ്യത്തിൽ ഉള്ളിൽ ഈസാ നബിയോട്
വിരോധമുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ജൂതന്മാരോട് പറഞ്ഞു, ഞാൻ അറിയിച്ചു തരാം യേശു ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന്. അങ്ങനെ അദ്ദേഹം ആദ്യം ഈസാ നബിയുള്ള വീട്ടിലേക്ക് വന്നു, ജൂതന്മാരും വന്നു. അള്ളാഹു ആകാശത്തേക്ക് ഈസാ നബിയെ ഉയർത്തി, ഈ മനുഷ്യനെ അള്ളാഹു തആല യേശുവിന്റെ ഈസാ നബിയുടെ രൂപം ഇട്ടുകൊടുക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നും റിവായത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അല്ലെ, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈസാ നബിയെ കൊന്നിട്ടില്ല എന്ന് നാലാം വേദം പരിശുദ്ധ ഖുർആൻ, വമാ കതലൂഹു യഖീനാ, ഉറപ്പായിട്ടും ഈസായെ ജൂതന്മാര് വധിച്ചിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈ, അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. സൂറത്തുൻ നിസാ 157-158 ആയത്തുകൾ എടുത്തു നോക്കൂ. അള്ളാഹുവിലേക്ക് ഉയർത്തി. ഈസാ നബി അലൈഹിസ്സലാം വാനലോകത്ത് ജീവിക്കുകയാ, തിന്നുന്നില്ല, കുടിക്കുന്നില്ല, മലമൂത്ര വിസർജനങ്ങളില്ല. നോക്കൂ, മലക്കുകളുടെ സ്വഭാവത്തിലാണ് വത്തസഫ ബിത്തിസാഫിൽ മലായിക്ക, മാലാകമാരോടൊപ്പം ദിക്റും തസ്ബീഹും തഖ്ദീസും തഹ്ലീലും ഉരുവിട്ടുകൊണ്ട് ഈസാ നബി വാനലോകത്ത് കഴിയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പുനരാഗമനമാണ് നാം ഇപ്പോൾ ഹദീസുകളിലൂടെ കേട്ടത്. ഈസാ നബി വരികയും അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് എവിടെ വരും, അതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നില്ലേ എവിടെയാ വരുന്നത്? സിറിയ, ഇന്നത്തെ സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡമാസ്കസ് പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മുനാരം. ഇപ്പൊ ആ പള്ളിയും റെഡിയാ, മുനാരവും റെഡിയാ. എല്ലാവരും, ഡമാസ്കസ് നിവാസികളെല്ലാം സുബഹി കഴിയുമ്പോൾ മുനാരത്തിൽ നോക്കുന്നു പോലും, ഈസാ നബി ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. മനസ്സിലായില്ലേ? പള്ളിമുക്കിലെ കൊല്ലൂർവിള പള്ളിയുടെ മുനാരത്തിലാണ് ഇറങ്ങുന്നതെന്ന് റസൂലുള്ള പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ പോയി ആ മുനാരത്തിൽ നോക്കും അല്ലേ. തട്ടാമല പള്ളിയുടെ മുനാരത്തിലാണ് ഇറങ്ങുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ചെന്ന് നോക്കിയനെ അല്ലേ. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം ഭൂമിയിൽ ഒരു ഭരണാധികാരിയായി, ഈസാ നബി പ്രവാചകനായിട്ടല്ല, റസൂലുള്ളയുടെ ഉമ്മത്തിയായിട്ട് നല്ലൊരു ഭരണാധികാരിയായിട്ട് നോക്കൂ ലോകത്ത് ശാന്തി സമാധാനം. അന്ന് ജൂത ക്രൈസ്തവരെല്ലാം ഈസാ നബിയിൽ വിശ്വസിക്കും, ഒറ്റമില്ലാത്തൊറ്റ മതമേ അന്ന് കാണുകയുള്ളൂ, ഇസ്ലാം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയും, എന്റെ ദാസന്മാരെ തൂർസീനായിലേക്ക് പറഞ്ഞുവിടൂ, ഇതാ താങ്കൾക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സമൂഹം വരുന്നു. യജൂജിലേക്കും പോകാം അല്ലേ. ആരാണ് യജൂജ്? അവരിപ്പോൾ എവിടെയാണ്? ഒരു തടവറയ്ക്കകത്ത്, ഒരു ഡാമിനകത്ത്, ഒരു അണക്കെട്ടിനകത്താണ് അവർ ബന്ധിതരാണ്. എവിടെയാണ് ആ അണക്കെട്ട് എല്ലാം പറഞ്ഞു തരാം. നോക്കൂ, യജൂജിനെയും മജൂജിനെയും ഒരു വലിയ ഡാമിനകത്ത് തളച്ചിട്ടിരിക്കുന്നത് മഹാനായ ചക്രവർത്തി ദുൽഖർനൈനിയാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സഅതുലു അലൈക്കും മിൻഹു ദിക്റാ. നബിയെ, അങ്ങയോട് ചോദിക്കുന്നു ദുൽഖർനൈനിയെ കുറിച്ച്, അവിടുന്ന് പറയണം, ഞാൻ നിങ്ങൾക്ക് ദുൽഖർനൈനിയെ കുറിച്ച് പറഞ്ഞു തരാം. നാം ഭൂമിയിൽ ദുൽഖർനൈനിക്ക് ആധിപത്യം കൊടുത്തു, എല്ലാ സാധന സാമഗ്രികളും നാം അവർക്ക് നൽകി. ദുൽഖർനൈൻ, അവരുടെ യഥാർത്ഥ പേര് അങ്ങനെയല്ല, ഇസ്കന്ദർ യൂനാനി എന്നാണ്, അലക്സാണ്ടർ യൂനാനി. അല്പം ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ക്ലാസ് പോലെ കേൾക്കണം. ഇനിയുള്ളത്, രണ്ട് അലക്സാണ്ടർ ലോകത്ത് കഴിഞ്ഞുപോയി, ഒന്ന് ഇസ്കന്ദറുൽ യൂനാനി, ഒന്ന് ഇസ്കന്ദറുൽ റൂമി. നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പഠിച്ചില്ലേ, അത് ഇദ്ദേഹമാണ്. ഏത്? ഇസ്കന്ദർ റൂമിയാണ്. ഈസാ നബിയുടെ ജനനത്തിനും 300 കൊല്ലം മുമ്പ് ജീവിച്ച, 33-ഓ 37-ഓ വയസ്സിൽ മരണപ്പെട്ട അലക്സാണ്ടർ റൂമി. അതല്ല ഖുർആൻ പറഞ്ഞ ദുൽഖർനൈൻ. ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ കാലത്ത് ജീവിച്ച, ഇബ്രാഹിം നബിയോടൊപ്പം പരിശുദ്ധ തവാഫും അമലുകളും ചെയ്ത, ചരിത്രത്തിൽ കാണാം 1600 കൊല്ലം ജീവിച്ചു, വലിയ ദീർഘായുസ്സാണ്.
മഹാനായ ഇബ്രാഹിം നബിയുടെ ദഅവത്ത് മുഖേനയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു സ്വാലിഹായ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് ദുൽഖർനൈൻ. രണ്ട് കൊമ്പുള്ളവൻ എന്നർത്ഥം. കർണ എന്ന് പറഞ്ഞാൽ കൊമ്പ്. രണ്ട് കൊമ്പുള്ളവൻ ദുൽഖർനൈൻ, രണ്ട് കൊമ്പില്ല. പിന്നെ മഷ്രിഖും മഗ്രിബും അടക്കി ഭരിച്ചവൻ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ബ്രിട്ടീഷുകാരെ പറ്റി നമ്മൾ പറയുന്നില്ലേ. ലോകം മുഴുവനും അടക്കി ഭരിച്ചു നമ്രൂദിന് ശേഷം. ലോകം മുഴുവനും അടക്കി ഭരിച്ച ഒരു വിശ്വാസി കണ്ടോ, ഇസ്കന്ദറുൽ യൂനാനി. അദ്ദേഹം ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും സൈനിക നീക്കങ്ങൾ നടത്തി. എന്ന സൂറത്തിൽ കഹ്ഫ് ഓതുമ്പോ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ യാത്ര ചെയ്തു. മൂന്നാമത് അല്ലാഹു പറഞ്ഞു സുമ്മാ അത്ബഅ സബബ, മറ്റൊരു പടയോട്ടം അദ്ദേഹം നടത്തി. ഹത്താ ഇദാ ബലഗ ബൈനസ് സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. രണ്ട് പർവ്വത നിരയുടെ ഇടയിലെത്തി. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ, അവിടെ കുറെ ആളുകൾ ജീവിക്കുന്നു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ദുൽഖർനൈനിയുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല, ഏതോ അപരിചിതമായ ഭാഷ സംസാരിക്കുന്ന കുറെ ആളുകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീടുകളിൽ നമ്മളും പെണ്ണുങ്ങളും ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ് അല്ലേ. ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ നാം ഇത് ചിന്തിക്കണം, സ്മരിക്കണം. ആ ജനങ്ങൾ ദുൽഖർനൈനി രാജാവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യജൂജ വമജൂജ മുഫ്സിദൂന ഫിൽ അർള്. അല്ലയോ ദുൽഖർനൈനി രാജാവേ, യജൂജും മജൂജും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ഞങ്ങൾ നിങ്ങൾക്ക് മാസവരി തരാം, കരം തരാം, അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു ഡാം പണിതു തരണം. അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ, പ്രൊട്ടക്ട് ചെയ്യാൻ. അവരുടെ ആഗമനം ഇതിലെയാണ്. അവർ വന്നു കഴിഞ്ഞാൽ കൃഷി എല്ലാം നശിപ്പിക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു ഭൂമിയിൽ. യജൂജ് വമജൂജ്, ഇംഗ്ലീഷിൽ ഗോഗ് ആൻഡ് മഗോഗ് എന്ന് പറയും. ബൈബിളിലും അവരെ പറ്റിയുണ്ട്. യഹസ്കേൽ പുസ്തകം, ബൈബിൾ യഹസ്കേൽ പുസ്തകത്തിൽ യജൂജ് മജൂജിനെ പറ്റി പറയുന്നുണ്ട്. അവരാരാ? ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, ഖാല അഹ്ലു താരീഖ്, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഔലാദു നൂഹിൻ സലാസ, നൂഹ് നബിക്ക് മൂന്ന് മക്കൾ, സാം ഹാം യാഫിസ്. സാം അബുൽ അറബി വൽ അജം, അറബികളുടെയും അനറബികളുടെയും വാപ്പയാണ്. വഹാം അബുൽ ഹബ്ഷ, ആഫ്രിക്കക്കാരുടെ ഉപ്പയാണ്. ഹാം മൂന്നാമത്തെ മകനാണ് യാഫിസ്. യാഫിസ് എന്ന് പറയുന്ന മനുഷ്യൻ അബു തുർക്കി വയജൂജ് വമജൂജ്, തുർക്കികളുടെ വാപ്പയാണ് യാഫിസ്. റജബ് തയ്യ് പുറത്തുക്കാനില്ലേ, തുർക്കി, തുർക്കികളുടെ വാപ്പയാണ് ആര്? നൂഹ് നബിയുടെ മൂന്നാമത്തെ മകൻ യാഫിസ്. വയജൂജ് വമജൂജ്, യജൂജ് വമജൂജിന്റെ വാപ്പയാണ് ആര്? നൂഹ് നബിയുടെ മകൻ യാഫിസ്. അപ്പോ ഇവര് മനുഷ്യർ തന്നെയാ. ചില കിതാബിൽ കാണാം, ഒരു ചിറക് വിരിച്ചുറകുന്നു, ഒരു ചിരി, ഒരു ചെവി അല്ല, ഒരു ചെവി വിരിച്ച് അവർ വിരിപ്പാക്കുന്നു, മറ്റൊരു ചെവി പുറപ്പാക്കുന്നു. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പൊടിപ്പും തൊങ്ങലും ലൈഫും ഒന്നും നോക്കണ്ട, സഹീഹായ നമുക്കുണ്ടല്ലോ അല്ലേ, അല്ലേ. അവരുടെ കൂട്ടത്തിൽ കുള്ളന്മാരുണ്ട്, നീളം കൂടിയവരുമുണ്ട്. നോക്കൂ, അവര് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താ അവരുടെ അവസ്ഥ? അതെല്ലാം ഇൻഷാല്ലാ പറഞ്ഞു തരാം, അതെല്ലാം പറഞ്ഞു തരാം. യജൂജ് വമജൂജ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ വരവിനെ തടഞ്ഞു നിർത്താൻ ഒരു തടയണ ഡാം ഉണ്ടാക്കി തരണം എന്ന് ആര് പറഞ്ഞു? ആ നാട്ടുകാർ ദുൽഖർനൈനിയോട് പറഞ്ഞു, അലക്സാണ്ടർ യുനാനി എന്ന ചക്രവർത്തിയോട്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താ അല്ലാഹു എനിക്ക് നൽകിയ സൗകര്യങ്ങൾ ധാരാളമുണ്ട്. മാ മക്കന്നി റബ്ബി ഫീഹി ഖൈർ, നിങ്ങളുടെ ആ സഹായത്തെക്കാൾ റബ്ബിന്റെ സഹായമാണ് വലുത്. പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഈനൂനി ബിഖുവ, മാൻ പവർ കൊണ്ട് സഹായിക്കണം.
നിങ്ങളെല്ലാവരും ചെറിയൊരു ശ്രമദാനം നടത്തി തന്നാൽ ഇൻഷാ അല്ലാ അവരുടെ ഷറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാം, ഡാം പണിത് തരാം. നിങ്ങൾ എന്റെ അടുക്കൽ ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുവരണം, ഇരുമ്പിന്റെ വലിയ കട്ടികൾ. ആ ഇരുമ്പിന്റെ കട്ടികൾ ഞാൻ എന്ത് ചെയ്യും, ഈ രണ്ട് പർവ്വതത്തിന്റെ ഇടയിൽ അടുക്കി വെച്ച് ഇടയിൽ വിറകുകൾ വെച്ച് കരിയും ഇട്ട് നിങ്ങളെല്ലാം വന്ന് അത് കത്തിച്ച് ഊതിക്കൊണ്ടിരിക്കണം. കാലൻ ഫുഹോ ഹത്താ ഇദാ ജഅലഹു നാറ, അത് തീയായി പഴുത്തു കഴിയുമ്പോൾ ആ തൂനി ഉഫ്രിഗ അലൈഹി കിത്ര, ഞാൻ ഉരുകിയ ചെമ്പ് അതിലേക്ക് ഒഴിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഡാമിന്റെ പണി കഴിഞ്ഞു. ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല. ദുൽഖർനൈനിന്റെ നേതൃത്വത്തിൽ ഡാമിന്റെ പണി കഴിഞ്ഞു. നോക്കൂ മറുഭാഗത്ത് യജൂജ് വ മജൂജ്. എവിടെയാണ് ഈ ഡാം? ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവ ബി മുൻഖതഇൽ ബിലാദി തുർക്ക്, തുർക്ക് നാട് തീരുന്നയിടത്ത് മിമ്മായലി അസർബിജാൻ വ അർമീനിയ, അർമീനിയ അസർബിജാൻ നാടുകളുടെ അടുത്താണ് ഈ ഡാം. സൂറത്തുൽ കഹ്ഫ് എടുക്കുക, എന്നിട്ട് കമ്പ്യൂട്ടറിന്റെ കീബോർഡും മൗസും എടുത്തിട്ട് വയസ് അലൂനക്കൽകർണൈനി ആയത്തിന്റെ മുകളിലെത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക. നെറ്റുള്ളവർ അപ്പോ ആ നാടിങ്ങോട്ട് ചാടി വരും. സുഹൃത്തുക്കളെ, ചൈന വൻമതിലല്ല, ചൈന വൻമതിൽ പണിതത് കല്ലും പാറയും കൊണ്ടാണ്. ഈ ഡാം പണിതിരിക്കുന്നത് ഇസ്കന്ദർ യുനാനി, അലക്സാണ്ടർ യുനാനി ദുൽഖർനൈനി പണിതത് ഇരുമ്പ് കൊണ്ടാണ്. അതിൽ ചെമ്പ് ഉരുക്കി ഒഴിച്ചിരിക്കുന്നു. ഉണ്ടോ ആ ഡാം? അതിന് ചെറിയ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ബുഖാരിയുടെ ഹദീസ. വൈലുല്ലിൽ അറബ്, അറബികൾക്ക് നാശം, അറബികൾക്ക് നാശം. മിൻ ശരിൻ കദിക് തറബ ഫുതിഹൽ യൗമ റദ്മു യജൂജ് വ മജൂജ്. നബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാ യജൂജ് വ മജൂജിന്റെ ഡാമിന് വിള്ളൽ സംഭവിച്ചു. മിസ്ലു ഹാദാ വഹല്ല കബി ഉസ്ബുഐഹി അൽ ഇബ്ഹാം വല്ലതി തലീഹ. അല്ലാഹുവിന്റെ റസൂൽ തള്ളവിരലും അതിനോട് ചേർത്ത് കിടക്കുന്ന വിരലും വട്ടത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, മിസ്ലു ഹാദാ, ഒരു വെള്ളി രൂപ വട്ടത്തിൽ ഇതുപോലെ ആ ഡാമിന് വിള്ളൽ സംഭവിച്ചു. ആ വിള്ളൽ വലുതായി, ഇനി യജൂജ് വ മജൂജ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ യജൂജിനെയും മജൂജിനെയും തുറന്നു വിടപ്പെട്ടാൽ ഓരോ കുന്നിൻ മുകളിലൂടെയും ഭൂമിയിലേക്ക് ആറ് തലച്ച് ഒഴുകി വരികയാണവർ. നോക്കൂ, അവരിൽ ഒരാൾ 1000 സന്താനങ്ങളെ കാണുമെന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അവരിൽ ആദ്യ വിഭാഗങ്ങൾ അതാ പേർഷ്യയിലെ തബരിയ ശുദ്ധജലം തടാകം കുടിച്ചു വറ്റിക്കുകയാണ്. അവരുടെ അവസാനത്തെ പിന്നണി അതിലെ വരുമ്പോൾ ഇതിൽ ജലമുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവർ ദുഃഖിക്കുന്ന സംഭവം ഹദീസിൽ വരുന്നുണ്ട്. അവരിൽ പേടിച്ച് ജനങ്ങളെല്ലാം വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. ഈസാ നബിയും വിശ്വാസികളും തൂർസീന പർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. ഈസാ നബിയുടെ ദുആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തന്നെ യജൂജിനെയും മജൂജിനെയും നശിപ്പിക്കുകയാണ്. ഹദീസിൽ വരുന്നു, യജൂജിന്റെയും മജൂജിന്റെയും തലയിൽ പെരടിയുടെ ഭാഗത്തൊരു തരം പുഴുക്കളെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. അവര് ഒന്നടങ്കം അതാം ചത്ത് മരിച്ചു വീഴുകയാണ് ആ പുഴുക്കൾ മുഖേന. അങ്ങനെ അവരുടെ ശരീരങ്ങൾ ചീഞ്ഞഴുകുകയാണ്, ഭൂമിയിൽ ദുർഗന്ധം വമിക്കുകയാണ്. ഈസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്ത് പോലുള്ള വലിയ പക്ഷികളെ അല്ലാഹു പറഞ്ഞു വിട്ടുകൊണ്ട് യജൂജിന്റെയും മജൂജിന്റെയും കബന്ധങ്ങൾ കൊത്തിയെടുത്തുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി കളയുകയാണ്. പിന്നീട് അല്ലാഹു ഒരു മഴ വർഷിപ്പിക്കുകയാണ്. ആ മഴ ഓരോ സ്ഥലത്തും അത് പതിക്കുന്നതാണ്. ആ മഴ ഭൂമിയെ തുടച്ചു വൃത്തിയാക്കും കണ്ണാടി പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇമാമുന മഹദി വഫാത്താകും എന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. നോക്കൂ, അങ്ങനെ യജൂജ് വമജൂജിന്റെ നാശവും സംഭവിച്ചു കഴിയുമ്പോൾ, ശിഷ്ടകാലം ജീവിച്ചു കഴിയുമ്പോൾ മഹാനായ ഈസാ നബിയുടെ വഫാത്ത് സംഭവിക്കുകയാ, ഈസാ നബിയുടെ വഫാത്ത് സംഭവിക്കുകയാ, യജൂജും മജൂജും വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാബത്തുൽ അർള് പുറപ്പെടുകയാ. ദാബത്തുൽ അർള് പുറപ്പെട്ട ഉടനെ സംഭവിക്കും, പടിഞ്ഞാറ് നിന്നും സൂര്യൻ സൂര്യൻ ഉദിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംല് 81-ാമത്തെ ആയത്തിൽ കാണാം, വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബതം മിനൽ അർള് തുകല്ലിമുഹും അന്നന്നാസ് കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അല്ലാഹുവിൻ്റെ വചനം അവർക്കെതിരെ സ്ഥിരപ്പെടുമ്പോൾ, അഖ്റജ്നാ ലഹും ദാബ്ബതം മിനൽ അർള്, ഭൂമിയിൽ നിന്നും ഈ മൃഗത്തെ നാം പുറപ്പെടുവിക്കുന്നു, ും ആ മൃഗം അവരോട് സംസാരിക്കുകയാണ്. അറബി ഭാഷയിൽ തുക്ലിമുഹും എന്നും ഖിറാഅത്തിലുണ്ട്. ആ മൃഗം അവരെ തുജിരിഹും മുറിവേൽപ്പിക്കുമെന്നാണ് അതിൻ്റെ തഫ്സീർ. അറബി ഭാഷ പറയുന്ന ഒരു മൃഗം. ആ മൃഗം എപ്പോഴാ പുറപ്പെടുന്നത്? അബൂ സഈദിൻ അൽ ഖുദ്രി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഇദാലം യഅമുറു ബിൽ മഅറൂഫ് ഫലം യൻഹൗ അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കാതിരിക്കുമ്പോൾ, തിന്മ വിരോധിക്കാതിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ കോപം പുലരുകയാണ്. ആ മൃഗം പുറപ്പെടുന്നത് മിനസ്സഫാ, സഫാ മലയിൽ നിന്നാണെന്നും അല്ല മസ്ജിദുൽ ഹറാമിൽ നിന്നാണെന്നും, ഭൂമി ഇളക്കി മണ്ണ് പുറത്തേക്കിട്ടുകൊണ്ടാണ് ആ മൃഗം വരുന്നത്. എല്ലാ മൃഗങ്ങളുടെയും ഒരു രൂപം ആ മൃഗത്തിനുണ്ട് എന്ന് ഹദീസിലുണ്ട്. നോക്കൂ, വജുഹുൻ കവജിഹി ഇൻസാൻ, മനുഷ്യന്റെ മുഖമാണ്, മിങ്കാറു തയർ പക്ഷിയുടെ ചുണ്ടാണ്. ആ മൃഗത്തിന് ലഹു അർബഅത്തു ഖവായിം, നാല് കാലുകളുണ്ട്, ആത്തിവബർ, ദേഹത്ത് മുഴുവനും രോമ നിബിഡമാണ് ആ മൃഗം. രോമ നിബിഡമാണ്, നാല് കാലുള്ള മനുഷ്യന്റെ ഫേസ് കട്ടുള്ള പക്ഷിയുടെ ചുണ്ടുള്ള ഒരു മൃഗം. ആ മൃഗത്തെ ആർക്കും വിരട്ടിയോടിക്കാൻ കഴിയില്ല, ഭയന്നു ഓടാനും കഴിയില്ല. നോക്കൂ, അതിൻ്റെ മുമ്പിൽ ചെന്നുപെടും, അതിൻ്റെ കയ്യിൽ അസാ മൂസ വഹാത്തമു സുലൈമാൻ, സുലൈമാൻ നബിയുടെ മോതിരവും ഉണ്ട്, മൂസാ നബിയുടെ വടിയും ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി, മുഅ്മിനീങ്ങളെയും കാഫിരീങ്ങളെയും അത് രേഖപ്പെടുത്തും. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒന്നിച്ചൊരു സുപ്രയ്ക്ക് ചുറ്റിലും ആളുകൾ ഇരിക്കുമ്പോ ആളുകൾ പറയും, യാ കാഫിറു യാ മുസ്ലിമോ അന്തമിൻ അഹ്ലിൽ ജന്ന അന്തമിൻ അഹ്ലിൻ നാർ. കാരണം ഈ മൃഗം വന്നു കഴിഞ്ഞാൽ മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന അടയാളം ഇട്ടുകൊടുക്കും. നോക്കൂ, പരസ്പരം അത് തിരിച്ചറിയാൻ പറ്റും. അള്ളാഹു പടച്ചു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ദാബത്തുൽ അർള് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതാ ഉടനെ സംഭവിക്കുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പുണ്യ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അതിൻ്റെ അടയാളം എന്താ? മുത്തുനബി പറഞ്ഞു, ഒരു ദിവസം സൂര്യൻ അസ്തമിക്കും, അത്താ തക്കൂന കദറ ലൈലത്തൈന, രണ്ട് രാവിൻ്റെ നീളം, ഒരു വായത്തിൽ മൂന്ന് രാവെന്നും വന്നിട്ടുണ്ട്, രണ്ട് രാവിൻ്റെ നീളം അങ്ങനെ മുന്നോട്ട് പോകും. മുഅ്മിനീങ്ങളും നമസ്കരിക്കുന്നവരും എഴുന്നേറ്റ് നമസ്കരിച്ച് കിടക്കും, വീണ്ടും എഴുന്നേൽക്കും. നോക്കൂ, പ്രഭാതം വരുന്നില്ല, അവരെല്ലാം പരിഭ്രാന്തിയിലാകുമ്പോൾ അതാ സൂര്യൻ കിഴക്ക് നിന്നും ഉദിക്കേണ്ട സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാ. അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ച് മധ്യാനത്തിലെത്തിയിട്ട് തിരിച്ചസ്തമിക്കുന്നു. ഉടനെ തന്നെ കിഴക്ക് നിന്ന് ഉദിക്കുകയാണ്, പിന്നെ സാധാരണ നിലയിൽ കിഴക്കു നിന്നും ഉദിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 157-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതോടുകൂടി തൗബയുടെ കവാടം അടയ്ക്കപ്പെടുകയാണ്, തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ ജഅല ബിൽ മഗ്‌രിബി ബാബ യുഖാലു ലഹു ബാബു തൗബ മസീറത്തു അർളിഹി സബ്ഊന ആമ. ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്, ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് തൗബയുടെ വാതിൽ എന്നാണ്. 70 വർഷത്തെ വഴി ദൂരമാണ്, അതിന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്.
ആണ് ലായുലഖു അത് അടക്കപ്പെടുകയില്ല ഹത്ത തതുലു അശംസു മിൻ മഗ്രിബിഹാ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതുവരെ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ വാതിൽ അടക്കപ്പെടുകയാണ് ഇനി ആരുടെയും തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി ആരുടെയും വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല കണ്ടോ يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا سورة الأنعام نوتي أنبتي إرامة آيات سوريا پڑجار ننم مدكين ذن پتیان پريبت سهو درنگل نوكو آلغل اللام پريبراندی لاؤ گيان سوريا പടിഞ്ഞാറ് നിന്നും ഉദിച്ചിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാ അത് കാണുമ്പോൾ ആളുകൾ വിശ്വസിക്കും അവരുടെ വിശ്വാസം അല്ലാഹു സ്വീകരിക്കുന്നതല്ല ഇന്നല്ലാഹ യഖബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ രണ്ടവസ്ഥയിൽ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും ഒന്ന് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്താൽ എത്തിയാൽ വിശ്വസിച്ചിട്ട് ഫലമില്ല അവന്റെ വിശ്വാസം സ്വീകരിക്കുന്നതുമല്ല അതിനു മുമ്പ് വിശ്വസിക്കണം കാരണം ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ അവൻ മാലാകമാരെ കാണും അവൻ സ്വർഗ നരകങ്ങൾ കാണുമെന്ന് ഹദീസിൽ വരുന്നുണ്ട് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ഇന്നല്ലാഹ യഖബലു തൗബത്തൽ അബദി മാലം യുഗർഗിർ എന്ന് പറഞ്ഞാൽ വഖത്തുൽ ഗർഗറ എന്ന് പറഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിനാ ഇൻഷാല്ലാ അതിനു മുമ്പ് കലിമ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ തൗബ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഉറപ്പുണ്ടോ പറയുമെന്ന് അങ്ങനെ ഇത് പെട്ടെന്ന് തൊണ്ടക്കുഴി എത്തുകയല്ലേ അല്ലേ فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും മരണാസന്നന്റെ അവസ്ഥകൾ നിങ്ങളൊന്നടങ്കം മരണം ആസന്നമായ വ്യക്തിയുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ പെങ്ങന്മാർ എല്ലാം ചുറ്റിലും നിന്നും നോക്കുകയാണ് ആ മനുഷ്യന്റെ അവസ്ഥ അല്ലാഹു പറയുകയാണ് വനഹ്നു അഖറബു ഇലൈഹി മിൻകും നാമാണ് അദ്ദേഹത്തെ ഏറ്റവും അടുത്തിരിക്കുന്നത് നിങ്ങളെക്കാൾ വലാകില്ലാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നില്ല അള്ളാഹു നല്ല മരണം നല്ല യാത്ര അടച്ചോ നമുക്ക് നൽകട്ടെ അൽ മൗത്തു തുഹ്ഫത്തുൽ മുഅ്മിൻ മരണം മുഅ്മിനിന്റെ ഗിഫ്റ്റാണ് അള്ളാഹു കൊടുക്കുന്ന ഗിഫ്റ്റാണ് നാം ഇപ്പൊ പലർക്കും തൗക്കീർ കൊടുത്തു മൗത്ത് അള്ളാഹു മുഅ്മിനിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഖാല റസൂലുള്ളാഹി എല്ലാ ഹദീസും നിങ്ങൾ മറന്നാൽ ഇത് മറക്കല്ലേ അൽ മൗത്തു തുഹ്ഫത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞേ അൽ മൗത്തു മരണം തുഹ്ഫത്തുൽ മുഅ്മിൻ മുഅ്മിനിന്റെ തുഹ്ഫയാ അല്ലാഹു കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താ ഷമ്മാസ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത് മരണം ഗിഫ്റ്റാ ഇവിടെ പേടിച്ചിരിക്കുക മരണം അല്ലേ ഇപ്പൊ മരിക്കണ്ടാന്നാ നിയത്ത് അള്ളാഹു നൽകുന്ന ഈ മഹത്തായ ഭാഗ്യം സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു മരണം സന്തോഷദായകമാക്കട്ടെ എന്തിനാ ഭയപ്പെടുന്നത് ഇനി ഓതുന്ന ആയത്ത് കേൾക്കുമ്പോ നിങ്ങൾ മരിക്കാൻ കൊതിക്കും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة إن الذين قالوا ربنا الله ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പറയുകയും ثم استقاموا പിന്നീട് അവർ ഇസ്തിഖാമത്തിൽ ജീവിക്കുകയും ചെയ്താൽ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് നല്ലവണ്ണം ജീവിച്ചാൽ അഞ്ചു നേരം നമസ്കരിച്ചു പലിശയിൽ നകന്ന് വ്യഭിചാരത്തിൽ നകന്ന് അല്ലാഹു നിരോധിച്ച മദ്യപാനത്തിൽ നകന്ന് ثم استقاموا ഇസ്തിഖാമത്തിൽ ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക അവരിലേക്ക് മലക്കുകൾ മാലാകമാരി ഇറങ്ങി വരും
അല്ല തഖാഫു വല തഹസനു നിങ്ങൾ ഭയചകിതരാകേണ്ടതില്ല ദുഃഖിക്കേണ്ടതുമില്ല വബ്ഷിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് നോക്കൂ ആ സ്വർഗം ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും ആ പാലാറ് തേനാറ് എല്ലാം ഒഴുകാതെ കണ്ടോണ്ടിരിക്കും അവിടെ റോഹിനെ പിടിക്കും അള്ളാഹു സഖറാത്തിന്റെ വേദന അങ്ങനെ എളുപ്പമാക്കി തരും തരട്ടെ തരട്ടെ മുത്തുനബി പറഞ്ഞു ഇന്നലിൽ മൗത്തിൽ സഖറാത്ത് മരണത്തിന് വേദനയുണ്ട് ഇബ്രാഹിം ഖലീലുള്ളാഹി ഇബ്രാഹിമിനോട് അള്ളാഹു ചോദിച്ചു അലൈഹി സലാം കൈഫ വജത്തൽ മൗത്ത് ദുനിയാവിൽ നിന്ന് മൗത്തിന്റെ വേദന അനുഭവിച്ചില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലാഹുവേ കസുഫൂദിൻ കൂർത്തുമൂർത്ത ഒരായിരം ഒരായിരം തലകളുള്ള ഒരു മുള്ള് ഇരുമ്പിന്റെ ഒരു മുള്ള് നമ്മൾ ബക്കറ്റ് പോയാൽ കിണറ്റിലേക്ക് എടുത്ത പാതാള കരണ്ടിക്കും സുഫൂദ് എന്ന് പറയും അല്ലേ കരണ്ടി എന്നല്ലേ പറയാ ഒരുപാട് കൂർത്തുമൂർത്ത മൊനകളുള്ള ഇരുമ്പിന്റെ ഒരു കൊളുത്ത് കൊണ്ട് നനഞ്ഞ ഉന്നത്തിലിട്ട് വലിച്ചാൽ എങ്ങനെയാ അതുപോലെയാണ് എനിക്ക് മരണം തോന്നിയത് കലീമുല്ലാഹി മൂസ നബിയോട് അല്ലാഹു ചോദിച്ചു കൈഫ വജത്തൽ മൗതയാ മൂസ മൂസ എങ്ങനെയുണ്ട് മരണം മൂസ നബി രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞത് ഒന്ന് കഷാത്ത് പാവപ്പെട്ട ഒരാട്ടിൻകുട്ടിയെ പോലെ അതിനെ കശാപ്പുകാരൻ ജീവനോടുകൂടി അതിന്റെ തോല് വലിച്ച് ഉരിച്ചെടുക്കുന്ന വേദനയാ തോന്നിയത് മറ്റൊരുദാഹരണം കത്തൈർ ഒരു പക്ഷിക്കുഞ്ഞിനെ ഇരുമ്പിന്റെ ചട്ടിയിൽ ദോഷച്ചട്ടി പോലുള്ള ഇരുമ്പിന്റെ ചട്ടിയിൽ വെക്കുന്നു അതിനെ ചുട്ടെടുക്കുകയാണ് ജീവനോടെ അതിന് പറക്കാനും കഴിയുന്നില്ല അതിന് മരിക്കാനും കഴിയുന്നില്ല എനിക്കങ്ങനെയാണ് മരണം അനുഭവപ്പെട്ടത് അല്ലാഹു നമ്മുടെ മരണം എങ്ങനെയാ വെച്ചിരിക്കുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല ഹസനുൽ ഖാത്തിമ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദിക്റുകളും സ്വലാത്തുകളും ഉരുവിട്ട് ജീവിച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദജ്ജാൽ വരുന്നതിന് മുമ്പ് 3 കൊല്ലം ഭയങ്കര ക്ഷാമമായിരിക്കുമെന്നാണ് ആകാശം മഴ പെയ്യിപ്പിക്കില്ല 3-ൽ 1 തടഞ്ഞു വെക്കും ആദ്യത്തെ 1 കൊല്ലം 2-ാമത്തെ കൊല്ലം 3-ൽ 2 തടഞ്ഞു വെക്കും 3-ാമത്തെ കൊല്ലം സുലുസും തടഞ്ഞു വെക്കും ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പെയ്യുകയില്ല ഭൂമി ഒരൊറ്റ പച്ച തുരുമ്പ് പോലും കാണില്ല കന്നുകാലികൾ ഒന്നടങ്ങാൻ ചത്തൊടുങ്ങും ദജ്ജാൽ വരുന്നതിന് മുമ്പ് 3 വർഷം അള്ളാഹു പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നോക്കൂ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഭക്ഷ്യക്ഷാമം ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പോസ്റ്റർ കണ്ടു വെള്ളമില്ല പണിയുമില്ല പിന്നെ എന്തോ ഒന്നും കൂടെ ഉണ്ട് നോക്കൂ ആ കാലം വരാൻ പോവുകയാ ആ കാലം വരാൻ പോവുകയാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ദജ്ജാല് വരുന്നതിന് മുമ്പ് വരാൻ പോകുന്ന ആ വർഷം അപ്പോ സഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങൾക്ക് വല്ലതും തിന്നണ്ടേ കഴിക്കണ്ടേ മുത്തുനബി പറഞ്ഞു അവരുടെ ആഹാരം അവരുടെ പാനീയം തഹ്ലീലുൻ വ തഖ്ദീസുൻ വ തക്ബീറുൻ വ തഹ്മീദ് പരിശുദ്ധ ദിക്റുകൾ തിന്നവർ ജീവിക്കും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു എപ്പോഴും ദിക്റ് ദായിമാക്കാൻ തൗഫീഖ് നൽകട്ടെ എപ്പോഴും സ്വലാത്ത് ദായിമാക്കാൻ എപ്പോഴും ഇസ്തിഗ്ഫാർ ദായിമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈസാ നബിയുടെ വഫാത്തും കഴിഞ്ഞ് ദാബത്തുൽ അർളും കഴിഞ്ഞ് അല്ലാഹു തആല إذ يبعث الله ريحا طيبا يمن دباغت ننا ورو تنطا من مارو تنى الله ودغيان فتأخذهم تحت آباتهم ആ കാറ്റ് അന്ന് ജീവിച്ചിരിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ പിടിക്കും റൂഹ കുല്ലി മുഅ്മിനിൻ വ മുസ്ലിമിൻ ഓരോ മുസ്ലിമിന്റെ റൂഹും പിടിച്ചുകൊണ്ട് ആ കാറ്റ് കടന്നു പോകും അതാ മുഅ്മിനീങ്ങളെല്ലാം വഫാത്തായി കഴിയുകയാണ്
ഇനി ഭൂമിയിൽ ബാക്കിയുള്ളത് വയബ്ഖാശിറാറുന്നാസ് ഏറ്റവും വൃത്തികെട്ട മോശക്കാരാണ് ഇനി ബാക്കിയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അവരുടെ അടയാളം യതഹാറജൂൻ, അവർ ലൈംഗിക വൈകൃതത്തിന് അഡിക്റ്റായിരിക്കും, രതി വൈകൃതങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ജീവിക്കും. കതഹാറുജൽ ഹുമുർ, കഴുതകളെപ്പോലെ നടുറോഡിൽ വെച്ച് ലൈംഗിക ബന്ധങ്ങൾ നടത്തി അവർ ജീവിക്കുമ്പോൾ അലൈഹിം തഖൂമുസ്സാഅ, അവരുടെ മേലെയാണ് ഖിയാമത്ത് സംഭവിക്കുന്നത്. ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ കഴിഞ്ഞ ദിവസം സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കണ്ടു, ആ സമയത്ത് 40 സ്ത്രീകൾ ഒരു പുരുഷനെ ഓടിച്ചിട്ട് പിടിക്കും പോലും. ഹദീസിന്റെ ഇബാറത്ത് എനിക്ക് ഓർക്കുന്നില്ല. 40 സ്ത്രീകൾ ഒരു പുരുഷനെ. ആ കാലഘട്ടം വരാൻ പോവുകയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ പടിഞ്ഞാറ് നിന്നും സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അതാ മൂന്ന് ഭൂകമ്പം സംഭവിക്കുകയാണ്. ഹസ്ഫുൻ ബിൽ മഷ്രിഖ്, വഹസ്ഫുൻ ബിൽ മഗ്രിബ്, വഹസ്ഫുൻ ബി ജസീറത്തിൽ അറബ്. ഒന്ന് കിഴക്കൻ നാടുകളിൽ, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ, ഒന്ന് യൂറോപ്പ് പോലുള്ള സ്ഥലത്ത്, ഒന്ന് മിഡിൽ ഈസ്റ്റിൽ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജസീറത്തുൽ അറബിൽ. ഭൂമി കുലുങ്ങുകയും ഭൂമി ആഴ്ന്നു പോവുകയും ചെയ്യും. അള്ളാഹു കാക്കട്ടെ. 7, 8, 9 അടയാളങ്ങളെ ഈ മൂന്ന് എണ്ണിയിട്ടുണ്ട്. പത്താമത്തെ അടയാളം വാഹിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാണ് ഇതോടുകൂടി. അതുകൊണ്ട് ഇതിനെ ഒന്നാമത്തെ അടയാളവുമായി എണ്ണിയിട്ടുണ്ട്. യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടുകയാണ്. ആ തീഗോളം ജനങ്ങളെ ആട്ടിത്തെളിക്കും മഹ്ശറയിലേക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി പള്ളിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 അടയാളങ്ങൾ കാണുവോളം ഖിയാമത്ത് സംഭവിക്കുകയില്ല. അള്ളാഹു നമ്മളെ ഉത്ബുദ്ധരാക്കട്ടെ. അള്ളാഹു നമ്മളെ ഉത്ബുദ്ധരാക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ഖിയാമത്ത്, നമ്മുടെ മരണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഖിയാമത്ത്. നമുക്ക് ഇൻഷാല്ലാ അതിനെക്കുറിച്ച് മറ്റൊരിക്കൽ സംസാരിക്കാം. മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ. അള്ളാഹു തആല നല്ലവണ്ണം ജീവിച്ച് തൗബാ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചു, സഹോദരങ്ങളെ, നമ്മളൊക്കെ ശുദ്ധജലത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. ശുദ്ധജലം തടഞ്ഞു വെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമൂന ശുറകാഉ ഫിൽ മാഇ വൽ കല, മുസ്ലിമീങ്ങൾ ഒന്നടങ്കം തുല്യരാണ് പുല്ലും പച്ചവെള്ളത്തിലും. തടഞ്ഞു വെക്കാൻ പാടില്ല. മം മനഅ ഫളല മാഇഹി വ ഫളല കലഇഹി മനഅഹുല്ലാഹു ഫളലഹു യൗമൽ ഖിയാമ. മിച്ചമുള്ള വെള്ളവും മിച്ചമുള്ള പുല്ലും ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ ഫളല് സ്വർഗം തടഞ്ഞു വെക്കുന്നതാണ്. അല്ലാഹു കാക്കട്ടെ. മഹാനായ സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ വന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഉമ്മീ തൂഫിയത്ത്, എൻ്റെ ഉമ്മ വഫാതായി, വലം തൂസി, അവർ വസിയത്ത് ചെയ്തില്ല, ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. അഫയൻഫഉഹാ അൻ അതസദ്ദഖ അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ വല്ലതും സദഖ ചെയ്താൽ പ്രയോജനപ്പെടുമോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പ്രയോജനപ്പെടും. അൽ മാ, നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ശുദ്ധജലം കൊടുക്ക്. പാവങ്ങൾക്ക് കുടിനീര് കിട്ടാത്ത സ്ഥലത്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്ക്. അങ്ങനെ സഅദ് ഇബ്നു ഉബാദത്ത് ഒരു കിണർ കുഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹീലു ഉമ്മി സഅദ്, ഈ കിണർ സഅദിന്റെ ഉമ്മാക്കുള്ളതാ. നമ്മുടെ ഉപ്പാടെ പേരിൽ, നമ്മുടെ ഉമ്മാടെ പേരിൽ നമുക്കൊരു കിണർ കുഴിച്ച് അതിലെ വെള്ളം ടാങ്കിലടിച്ച് സുഹൃത്തുക്കളെ ഒരു പിക്കപ്പ് വാനിൽ വെച്ച് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ. അൽഹംദുലില്ലാ, അതിൻ്റെ ചെറിയ പ്രവർത്തനം നമ്മുടെ ഈ സംഘടന ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ നൽകിയ നാണയത്തൊട്ടുകൾ ആ ബക്കറ്റിൽ വീണ് കഴിഞ്ഞു. എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചവരുമുണ്ട്, തിരസ്കരിച്ചവരുമുണ്ട്. അള്ളാഹു നല്ല കൂലി തരട്ടെ. സുഹൃത്തുക്കളെ, ഈ ചെറിയ നാണയത്തൊട്ടുകളൊക്കെ ഒരുമിച്ച് കൂട്ടി നാളെ ഇതിൻ്റെ കണക്ക് പറയും ഇവിടെ എന്ന് തോന്നുന്നു അല്ലേ. അൽഹംദുലില്ലാ, നിങ്ങളുടെ സ്വതക്കെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു എത്ര നൽകിയോ അതിൻ്റെ 10 മടങ്ങ് അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും, യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ശുദ്ധജല ദൗർലഭ്യമുണ്ടായി, ചെറിയൊരു പട്ടിണി. അപ്പൊ മുത്തുനബി പറഞ്ഞു, അന്നൊരു ജൂതൻ ജീവിച്ചിരുന്നു, റൂമ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളം. മുത്തുനബി പറഞ്ഞു, ജൂതന്റെ കിണർ വാങ്ങിച്ച് മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ഉസ്മാനുൽ ഗനി, മഹാനായ ഉസ്മാൻ മുതലാളി എന്നാണ് അതിന്റെ അർത്ഥം. ഉസ്മാൻ ഗനി, അങ്ങനെയാ എല്ലാവരും വിളിച്ചിരുന്നത്, ഉസ്മാൻ മുതലാളി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ജൂതന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഈ കിണർ വിൽക്കുമോ? ആ ജൂതനെ മനസ്സിലായി, എത്ര നല്ല വില പറഞ്ഞാലും ഇപ്പൊ കച്ചവടം ആക്കാം. ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അവസാനം ജൂതൻ പറഞ്ഞു, പകുതി വിൽക്കാം, 800 നാണയം. അത് ദീനാറോ ദിർഹമോ എന്ന് വിനീതന് സംശയമുണ്ട്. 800 നാണയത്തിന് പകുതി വിൽക്കാം എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു കിണർ പകുതി എങ്ങനെയാ വിൽക്കുക? എങ്ങനെയാ വിൽക്കുക? പകുതി. പണ്ട് വാഴക്കൊലയും വാഴയുടെ തണ്ടും വിരിച്ച പോലെയാണോ? അല്ലേ? അങ്ങനെ ചരിത്രം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക്, ഒരു ദിവസം ഞങ്ങൾക്ക്. അങ്ങനെയാ കിണർ വിറ്റത്, 800 നാണയത്തിന് പകരം. അപ്പൊ അയാളുടെ ദിവസം മറ്റു ജനങ്ങൾ വെള്ളം കോരാതെയായി. മുഅ്മിനീങ്ങളുടെ ദിവസം എല്ലാവരും കോരി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ മൂപ്പർക്ക് തോന്നി, ഈ കച്ചവടം നഷ്ടമാ, ഫുള്ള് വിറ്റേക്കാം. അങ്ങനെ ഫുള്ള് വിറ്റു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ലോക ജനതയ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഇന്നും ആ കിണറിന്റെ പേര് ബിഉറു ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കിണർ എന്നാണ്. ഇന്നും അത് ജലം ചുരത്തുന്നു. അതിന്റെ ജലം കൊണ്ട് സൗദി അറേബ്യയിലെ ഒരു തോട്ടം നനയ്ക്കുകയാ. ആ തോട്ടത്തിന്റെ ഇൻകം 20% വേൾഡ് ചാരിറ്റിക്ക് വേണ്ടി ആ തോട്ടം ലോക ജനതയ്ക്ക് കൊടുക്കുന്നു. പുണ്യ റസൂലിന്റെ കാലത്ത് തുടങ്ങിയ ഈ സദഖ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാള് പറയാനൊക്കെ എളുപ്പമാ, പക്ഷെ അത് പ്രവർത്തിക്കാനാണല്ലേ. 10 രൂപയിട്ട് ആളുകൾ ഒഴിവാകും അല്ലേ? അള്ളാഹു തന്ന ധനം കൊണ്ട് ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ ചെയ്തവരാണ് സ്വഹാബത്ത്. ഖദീജ, ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നിങ്ങൾ ഉംറയ്ക്കും മക്കത്ത് ഹജ്ജിനൊക്കെ പോയവരല്ലേ, നെഹ്റു സുവൈദ കണ്ടില്ലേ? ഒരു കനാലിങ്ങനെ വരുന്നത് കണ്ടോ? കണ്ടോ? ആ ട്രെയിൻ ഓടുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കനാൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇറാഖിൽ നിന്ന് വന്ന കനാലാണത്. ഹാറൂൻ റഷീദിന്റെ സഹധർമ്മിണി നല്ല പാതി സുബൈദ, ഒരു പെണ്ണുങ്ങളാ, ഹാജിമാർക്ക് വേണ്ടി കുടിനീര് ഇറാഖിൽ നിന്ന് എത്തിച്ച കനാലാണ്. അതിന് സൗദി ഗവൺമെന്റ് ഇപ്പോൾ പുനരുദ്ധരിക്കാൻ പോവുകയാ. എന്താ സുഹൃത്തുക്കളെ, അള്ളാഹു പടച്ചവൻ നമ്മുടെ ഉപ്പാടെ പേരിൽ, ഉമ്മാടെ പേരിൽ ഒരു പള്ളി പണിയാൻ, ഒരു മദ്രസ പണിയാൻ, ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ, ഒരു മുസാഫ് വഖഫ് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഹദീസ് കൂടി പറഞ്ഞു ദുആ ചെയ്യാം. സബഅത്തുൻ യജ്രി അജ്റുഹു ഫീ ഖബ്രിഹി ബഅദ മൗതി, മരണശേഷം 7 കർമ്മങ്ങൾ നിന്റെ ഖബറിലേക്ക് ഒഴുകി വരും. ഏതൊക്കെയാ 7? മൻ അല്ലമ ഇൽമ, ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു തോട് ഒരു പുഴ ഒഴുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ ഹഫറ ബിഹ്ര, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ ബനാ മസ്ജിദ, ആരെങ്കിലും ഒരു പള്ളി പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ അറസ നഹ്ല, ആരെങ്കിലും ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിന് തണലും പഴവും തിന്നാൻ. ഗൾഫിലൊക്കെ ചെന്നാൽ കാണാം, ആ റോഡിലെ ഈത്തപ്പനെയൊക്കെ ഓരോ മുതലാളിമാര് വെച്ചു പിടിപ്പിച്ചതാ. ഗവൺമെന്റ് അല്ല, അതിന്റെ ചെലവ് ഓരോ സമ്പന്നനാണ് വഹിക്കുന്നത്. അബുദാബിയിലും ഷാർജയിലും ഒക്കെ കണ്ടില്ലേ. ഔ വറസ നഖ്ല, ഔ വറസ മുസ്ഹഫ, ഒരു മുസ്ഹഫ് ഉമ്മത്തിന് വേണ്ടി വഖഫ് ചെയ്താൽ. 7-ാമത്തത് പുണ്യ റസൂല് പറഞ്ഞു, ഔ തറക വലദൻ യസ്തഗ്ഫിറുല്ലാ, നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരു സന്താനത്തെ നീ ബാക്കി വെച്ചിട്ട് പോയാൽ, അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നു മക്കളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാ, ആലിമീങ്ങളും ഹാഫിലീങ്ങളുമാക്കി തരണേ അല്ലാ, ഉപ്പാട ഉമ്മാട കബറുങ്കൽ വന്നിട്ട് അസ്സലാമു അലൈക്ക യാ അബീ യാ ഉമ്മീ എന്ന് സലാം.
السلام പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയും പൊന്നുപാട ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ തേടുന്ന മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ എല്ലാവിധ അധാർമികതയിൽ നിന്നും അല്ലാഹു പടച്ചു നമ്മളെ മുക്തരാക്കട്ടെ മദ്യപാനം കഞ്ചാവ് ഇതിൽ നിന്നൊക്കെ അകന്ന് നമ്മൾ തൗബ ചെയ്ത് വരേണ്ട സമയമായി എന്താ ദുആ ചെയ്തിട്ട് അല്ലാഹു ഓരോ തുള്ളി ഇങ്ങനെ തരും കൊതിപ്പിക്കുക അല്ലേ ദുആ ചെയ്യുമ്പോൾ ഒരു തുള്ളി അവിടെ ഇവിടെ പെയ്യും പണ്ടൊക്കെ ദുആ ചെയ്താൽ മഴ കിട്ടുമായിരുന്നു എന്താ ഇപ്പം മഴ ദുആ ചെയ്താൽ മഴ കിട്ടാത്തെ അല്ലേ എന്താ കാരണം അതിന്റെ നിബന്ധനകൾ ഒത്തിട്ടില്ല തൗബ ശരിയായിട്ടില്ല ആയതല്ലേ സഹോദരങ്ങളെ ഇടയ്ക്കൊരു മൂത്രലായ ജുംല കയറി വന്നു ആസിഫ് അലി എന്ന 8 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല ആസിഫ് അലി എന്ന 8 വയസ്സുള്ള കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പൊക്കി എടുത്തു കൊടുക്ക് കിട്ടിയാ എന്നാ ഇങ്ങോട്ട് വാ ലേലം വിളിക്കാൻ കൊണ്ടുവാ ആസിഫ് അലി അവൻ ഗ്ലാമർ താരമായി അള്ളാഹു അവനെ സ്വീകരിക്കട്ടെ ആമീൻ നമ്മുടെ മക്കളെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എൻ്റെ 2 മക്കൾ സാലിഹീങ്ങളാകാൻ ഷമ്മാസും സൽമാനും സൽമാൻ ഇപ്പോൾ പഠിക്കുകയാണ് ഷമ്മാസ് പി ജിക്ക് പഠിക്കുകയാണ് എൻ്റെ വലിയൊരാഗ്രഹമാണ് എൻ്റെ ഉമ്മത്തിന് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രത്തിന് വിദ്യാഭ്യാസമുള്ള മക്കളെ നൽകണമെന്ന് നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുക പെണ്ണ് കെട്ടിയവരും കെട്ടാത്തവരും ഒക്കെ ആലോചിക്കുക ദുആ ചെയ്യുക നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എഡ്യൂക്കേഷൻ അല്ലേ നല്ല വിദ്യാസമ്പന്നരായി അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ കുട്ടികൾ എല്ലാ രംഗത്തും മുന്നേറുകയാണ് പക്ഷെ ചില പെൺകുട്ടികൾ അവര് ക്യാമ്പസിലെത്തി കഴിയുമ്പോൾ അവരുടെ എയിം അവർ മറന്നു പോകുന്നു അവരൊരു ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുന്നു എന്നിട്ട് അവന്റെ കൂട്ടത്തിൽ ഒളിച്ചോടുകയാ ഇറങ്ങി പുറപ്പെടുകയാ വളരെ ദൗർഭാഗ്യകരം അള്ളാഹു നമ്മുടെ പെൺകുട്ടികളെ കാത്തുരക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ സെക്സ് ലൈംഗികത പാരന്റ്സ് വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യണം എങ്ങനെ ഒന്നിച്ചിരുന്ന് മക്കളുമായി ഭക്ഷണം കഴിച്ച് മക്കളോട് പറയണം കോളേജിൽ പോകുമ്പോൾ ക്യാമ്പസിൽ പോകുമ്പോൾ അന്യപുരുഷന്മാരുമായിട്ട് ഇടപെടുന്നതിൽ പ്രത്യേകം നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപദേശിക്കണം പണ്ടൊക്കെ ഒരു പുരുഷ അന്യസ്ത്രീയുടെ മിണ്ടു പോലും ഇല്ല അല്ലേ ഇന്ന് ഒന്നിച്ചേയിരിക്കൂ അല്ലേ സുബ്ഹാനല്ലാഹ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ നമ്മുടെ കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ നോക്കൂ കല്യാണം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ് കല്യാണക്കുറി അടിച്ചു ഹാള് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന കാറിന്റെ കളറ് വരെ ഈ പെണ്ണ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവൾ ഒളിച്ചോടുകയാ എന്തായിരിക്കും പ്രിയപ്പെട്ട ഉപ്പ 18ഉം 22ഉം വയസ്സ് വരെ ലാളിച്ച് വളർത്തിയ ഉപ്പയുടെ നെഞ്ചത്ത് പാവപ്പെട്ട ഈ സമുദായത്തിന്റെ കരണത്തിന് അടികൊടുത്തിട്ട് അവൾ പോവുകയാണ് അല്ലേ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്റെ ഉമ്മപെങ്ങന്മാരെ എന്താ ഇതിന്റെ കാരണം ഒന്ന് മൊബൈലാണ് മറ്റൊന്ന് നമ്മുടെ വീടുകളിൽ നാം കാണുന്ന സീരിയലാണ് നമ്മുടെ ഉമ്മപെങ്ങന്മാർ സീരിയൽ കാണുന്നുണ്ട് സീരിയൽ പറയുന്നത് എന്താ നന്നായി ജീവിക്കുകയാണ് നല്ല കുടുംബ ബന്ധമാണ് പക്ഷേ ഭർത്താവിന് കാമുകിയുണ്ട് ഭാര്യയ്ക്ക് കാമുകനുമുണ്ട് നല്ല കുടുംബജീവിതമാ കാമുകിയോട് കാമുകം പറയും ഇത് ഭർത്താവിനോട് പറയല്ല് നമ്മുടെ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാകും അങ്ങനെ ഭർത്താവിനോട് പറയാതെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുക ഒരു ദിവസം പൊട്ടിത്തെറിക്കും ഒരു ദിവസം അവന്റെ ഭാര്യ തീയും ആത്മഹത്യയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാലും പെണ്ണുങ്ങൾക്ക് സീരിയൽ വേണം ഒരു സീരിയലിന്റെ പേര് പറഞ്ഞേ ഇപ്പൊ ഓടുന്ന ഒരു സീരിയലിന്റെ പേര് പറഞ്ഞേ എന്നാ ഒരു സൂറത്ത് ഓതിക്കേ മുഴുവൻ കുട്ടികളുടെ മൊബൈലിലും സുഹൃത്തുക്കളെ ലാലേട്ടന്റെ പുലിമുരുകൻ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അല്ലേ ഹബീബെ ആരെ കുറ്റം പറയണം ടി വി കണ്ടോ മീഡിയ അല്ലേ ഡിസ്കവറി ചാനൽ അത് ഉപയോഗപ്പെടുത്തിക്കോ നോക്കും മുസ്ലിം നമ്മുടെ ലൈവായിട്ട് ഈ മീഡിയകൾ ലോകത്ത് നമ്മുടെ ദാവത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു മൊബൈൽ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ ഞാന് നമ്മുടെ ന്യൂസിലാൻഡിന്റെ കാതിർക്കാട് ചോദിച്ചു കാതിർക്ക ഷമാസ് ഉസ്താദിന്റെ നൗഷാദ് വാക്കവിയുടെ കബീർ വാക്കവിയുടെ ഇപിയുടെ ഒക്കെ പ്രസംഗം ഈ ചവറിനകത്തും മിച്ചറിനകത്തും ആണല്ലോ യൂട്യൂബ് തുറന്നാൽ സുഹൃത്തുക്കളെ അർദ്ധനഗ്നകളായ ചപ്പും ചവറിന്റെ ഇടയ്ക്കാണ് പണ്ഡിതന്മാരുടെ പ്രസംഗം അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ ഉസ്താദ് വേറെ മാർഗമില്ല ഇതിങ്ങനെ കൊടുക്കാനേ പറ്റൂ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവർ തള്ളിക്കളയട്ടെ
ദുബായിലെ ഷെയ്ഖിനോട് ഒരു പണ്ഡിതൻ ചോദിച്ചു, എന്താ ഷെയ്ഖ ഇങ്ങനെ മുക്കിനും മുക്കിനും ബാറ് പണിത് വെച്ചിരിക്കുന്നത്? ഷെയ്ഖ് പറഞ്ഞു പോലും, ഉസ്താദെ മുക്കിനും മുക്കിനും മസ്ജിദും ഞാൻ പണിത് വെച്ചിട്ടുണ്ട്. പള്ളിയിൽ കയറേണ്ടവർ പള്ളിയിൽ കയറി നിസ്കരിക്കട്ടെ, ബാറിൽ കയറേണ്ടവർ ബാറിൽ കയറിക്കോട്ടെ, നാളെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിച്ചോട്ടെ. ദുബായി പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, മുക്കിനും മുക്കിനും ബാറ. അള്ളാഹു പടച്ച നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരി, യുവാക്കളെ, ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആൻ പത്തടയാളവും പഠിപ്പിച്ചു തന്നില്ലേ? ദജ്ജാലാരാ, ഈസാ നബി ആരാ, എല്ലാം പഠിപ്പിച്ചു തന്നു. ഇമാം മഹദിയുടെ ആഗമനം പഠിപ്പിച്ചു തന്നു. അള്ളാഹു പടച്ചവൻ നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ മക്കളെ അലിമീങ്ങളും ഹാഫിലീങ്ങളും എല്ലാ വിജ്ഞാനീയങ്ങളും സമ്മേളിപ്പിക്കുന്ന പൊന്നുമക്കളായി, ഉമ്മത്തിനും സമുദായത്തിനും സേവനം ചെയ്യുന്ന, ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശത്രുക്കളാൽ, കഴുകന്മാരാൽ അവൾ റാഞ്ചപ്പെടുന്നതിൽ നിന്നും ഇറങ്ങി ഓടി മതം മാറി അള്ളാഹുവെ ശിർക്കിന്റെ കോട്ട കൊത്തളങ്ങളിൽ എത്തിപ്പെട്ട് ആദർശത്തിന്റെ ശത്രുക്കളുടെ ഹിഡൻ അജണ്ട മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മുടെ ഉമ്മപെങ്ങന്മാർക്ക് തൗഫീഖ് നൽകട്ടെ. മുസ്ലിം വനിതയെ നശിപ്പിക്കുക എന്ന ഒരു ഹിഡൻ അജണ്ട ശത്രുക്കൾക്കുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞ് അവളെ വലിച്ചെറിയും. അവസാനം സ്വീകരിക്കും അവളുടെ മാതാപിതാക്കൾ. വീട്ടുപടിക്കൽ ചെന്ന് കരയുമ്പോ ഉമ്മ വീഴും, പിന്നെ ഉപ്പയും വീഴും. അവൾക്ക് നഷ്ടപ്പെടാനുള്ള ചാരിത്രികവും എല്ലാം നഷ്ടപ്പെട്ടു. അള്ളാഹു പടച്ചവൻ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ലൊരു മരണം, നല്ലൊരു ജീവിതം. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കൈകെട്ടിയിട്ട് നമ്മളൊരു പ്രതിജ്ഞയൊല്ലുന്നു, അള്ളാഹു എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ആരാധനകൾ ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു. അതുപോലെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനം അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങും. മരണത്തിലൂടെ പോകാതിരിക്കാൻ പറ്റൂല. അള്ളാഹു അവന്റെ ദാസന്മാരെ അടക്കി ഭരിക്കുന്നത് മരണം കൊണ്ടാ, മരണം കൊണ്ടാ. എന്നിട്ടും മനുഷ്യൻ അഹങ്കരിക്കുന്നു, മനസ്സിൽ കിബിറാണ്, ഒടുക്കത്തെ ഹസൂയയും കുഞ്ഞായ്മയുമാണ് അല്ലെ. മരിക്കണമെന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി മനുഷ്യൻ ഇതാ മനുഷ്യന് പാര വെക്കുന്നു. എല്ലാവിധ അദാവത്തും എല്ലാവിധ ശാസ്ത്രവും അവസാനിപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ നന്നാക്കി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെ, ഹസൻ ബസരിയെ പോലെ, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹിനെ പോലെ, ലുഖ്മാനുൽ ഹക്കീമിനെ പോലെ നിർമ്മല ഹൃദയത്തിൽ ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ.